തിളക്കം കൂട്ടാനും നല്ലതുപോലെ മുഖത്തെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ എളുപ്പം സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പുറത്തുനിന്ന് ഫേസ് പാക്ക് ഒന്നും മേടിക്കേണ്ട, ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ മുഖത്തെ തിളക്കം കൂട്ടാനും മുഖത്തെ ടാൻ റിമൂവ് ആവാനും പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. എങ്ങനെയാണ് ആ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ വേണം എന്നൊക്കെയുള്ളത് പറയാം കേട്ടോ. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുമ്പോൾ മൂന്നാവശ്യം നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിനകത്ത് ഓരോന്ന് ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ്. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ മുഖത്തെ തിളക്കം കൂട്ടാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. സമയമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ മുഖത്തെ ശ്രദ്ധിക്കാതിരിക്കേണ്ട, ഈ പറയുന്ന ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെയുള്ള നമുക്ക് കണ്ടാലോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അതിലേക്ക് നമുക്ക് പോകാം. വൈറ്റനിങ് പാക്ക് ആണ് ഞാൻ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും മുഖത്തിനെ നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത്. എത്ര തന്നെ മുഖത്തിന്റെ സൗന്ദര്യം ഇല്ലാത്തവരുടെയും മുഖകാന്തി വീണ്ടെടുക്കാനും സൗന്ദര്യം കൂട്ടാനും നിറം കൂട്ടാനും ഒക്കെ സഹായിക്കും. ഇപ്പം മുഖത്ത് പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ പാക്ക് ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലതുപോലെ മുഖകാന്തി നേടിയെടുക്കാനായിട്ട് സഹായിക്കും. ഞാൻ അതിനുവേണ്ടി പൊട്ടറ്റോ വേവിച്ചത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചതാണ് എടുത്തേക്കുന്നത്. പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ വേവിച്ചിട്ട് അത് നല്ലതുപോലെ മിക്സിയിലിട്ട് നല്ലപോലെ ക്രീമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ അളവെന്ന് പറയുന്നത് ഒരു 2 സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ തൈരാണ്. തൈര് എല്ലാവരുടെയും വീട്ടിൽ സുലഭമായി കാണുന്നതല്ലേ. 1 സ്പൂൺ തൈര് വേണം. തൈര് നമ്മുടെ മുഖത്തിന് യൗവനത്തോടുകൂടി നിർത്താനും മുഖത്തെ ചുളിവുകളെയൊക്കെ മാറ്റാനും മുഖകാന്തി നേടിയെടുക്കാനും പിഗ്മെന്റേഷനൊക്കെ മാറ്റാനും മുഖം നല്ലപോലെ ഗ്ലോ ആക്കാനൊക്കെ എളുപ്പം തന്നെ സഹായിക്കുന്നതാണ്. അങ്ങനെ തൈര് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സാക്കുക. മിക്സാക്കിയതിനു ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ആട്ടപ്പൊടി അല്ലെങ്കിൽ കടലമാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് കടലമാവാണ്. നിങ്ങൾ വേണമെങ്കിൽ ആട്ടപ്പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ആട്ടപ്പൊടി ഇപ്പൊ എല്ലാവരുടെയും കൈ കാണണം എന്നുണ്ടല്ലോ. ആട്ടപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ സുഖലമായി കാണുന്ന ഒരു സംഭവമാണ് ആട്ടപ്പൊടി. 1 സ്പൂൺ ആട്ടപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ കടലമാവാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ കടലമാവ് നമുക്ക് ചേർത്ത് കൊടുക്കണം. 1.5 സ്പൂണാണ് കടലമാവിന്റെ അളവ്. അത് ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സാക്കുക. ഈ രീതിയിലായിട്ട് നമുക്ക് കിട്ടും. അതായത് കട്ട കട്ടയായിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മിക്സാക്കിയിട്ട് നല്ല ക്രീം പരുവത്തിലാക്കി നമുക്കിതിനെ എടുക്കണം. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മുഖത്തെ ചുളിവുകളൊക്കെ മാറുന്നതും കൂടാതെ തന്നെ മുഖത്തിന് നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നതുമാണ്. ഇനി ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർക്കാം. കസ്തൂരി മഞ്ഞൾ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പം ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി. സ്കിൻ കെയർ ചെയ്യാൻ എല്ലാ ആഴ്ചയിലും സ്കിൻ കെയർ ചെയ്യാൻ സാധിക്കാത്തവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തെ ടാനൊക്കെ മാറുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർക്കാം, അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം മുഖം കഴുകി കഴിഞ്ഞിട്ട് കുറച്ചു നേരത്തേക്ക് മുഖത്ത് ഒന്നും തന്നെ ഇടാനായിട്ട് പാടില്ല. നമ്മൾ ഉടനെ ഫേസ് വാഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ക്രീം ഇടുകയാണെങ്കിൽ ശരിയാവില്ല. കാരണം ഇത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം കുറച്ച് റോസ് വാട്ടർ മുഖത്ത് തേച്ചാൽ മതി. മറ്റുള്ള ഒന്നും അലോവേറ ജെല്ലോ ഒന്നും ചേർക്കരുത്. ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മുടെ സ്കിൻ വൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ഗ്ലോ ഫേസ് പാക്ക് തയ്യാറായിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മുടെ അടിപൊളി റിസൾട്ട് നൽകുന്ന നമ്മുടെ ഫേസ് പാക്ക് ഇത് ഇനി ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. കിടിലം സംഭവമാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. അതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചർമ്മത്തെ തിളക്കം കൂട്ടാനും ബ്രൈറ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നതാണ്. എല്ലാതര ചർമ്മക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു സംഭവം. ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഫേസ് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, അതിനുശേഷം തുടച്ചിട്ടുള്ള ഒരു വ്യത്യാസമൊക്കെ കാണിക്കാം. ഫേസ് എല്ലായിരുന്നു ഡ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ആ പൊട്ടറ്റോ ഒക്കെ ആയതുകൊണ്ട് ചെറിയൊരു വലിവ് തോന്നും. അപ്പം നമ്മൾ തുടച്ച് മാറ്റാവുന്നതാണ്. നമ്മൾ ഞാൻ അങ്ങനെ തുടച്ച് മാറ്റുകയാണ്. ഓക്കെ,
അടിപൊളിയാണ് ഈ സംഭവം കേട്ടോ. നമ്മുടെ ഫേസിനകത്തെ പിഗ്മെന്റേഷനും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഫേസ് പാക്കിൽ നിന്ന്. എന്ത് തന്നെ ചെയ്തിട്ടും റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഒന്ന് തയ്യാറാക്കി യൂസ് ചെയ്ത് നോക്കൂ, നല്ലൊരു വ്യത്യാസം കിട്ടുന്നതാണ്. ഞാൻ എന്റെ ഫേസിൽ മാത്രമേ ചെയ്തുള്ളൂ, കഴുത്തിലും ഒക്കെ നിങ്ങൾ ചെയ്യണം. ഞാൻ തുടച്ചിട്ടുള്ള വ്യത്യാസത്തോടെ നിങ്ങളെ കാണിക്കാം. ഓക്കേ, അടിപൊളി ഒരു ചേഞ്ച് ഇല്ലയോ, അടിപൊളിയാണ്. എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. ആ ക്രീമാണ് ഇരിക്കുന്നത്, അടിപൊളിയാണ്. എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് മറക്കരുത്. അത് ചെയ്തിട്ടുള്ള റിസൾട്ടും പറയണേ.